കെ സുധാകർ മാധ്യമങ്ങളെ പ്രതിപക്ഷത്തിന് സി പി എമ്മിന് സാധിക്കുന്നില്ലല്ലോ. സി പി എം അതിനേക്കാൾ നല്ല ഉപദേശമല്ലേ കൊടുക്കുന്നത്? പിൻവലി വർദ്ധിപ്പിക്കണ്ട, കൊടുക്കണ്ട എന്നല്ലേ പറയുന്നത്? കൊടുക്കണ്ട എന്നല്ലേ പറയുന്നത്? ഇന്ധനവില വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാലാകാലമായി കർശനമായി ഈ ഗവൺമെന്റ് നിർദ്ദേശിച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, നിയന്ത്രിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ മണി. അന്നൊന്നും ഈ പ്രശ്നം ഉണ്ടായോ? ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായോ അന്ന്? നിങ്ങൾ പറഞ്ഞ് ശരിയാ, അന്ന് ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് അംഗീകാരം കൊടുത്തപ്പോഴും ഇതുപോലൊരു പ്രശ്നം ഉണ്ടായോ? നമുക്ക് ഉണ്ടായില്ലല്ലോ. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ കാലതീതമായ മാറ്റം വരുത്താൻ നിർദ്ദേശം കൊടുക്കുന്നതുകൊണ്ടാ? തിരുത്തുന്നത് കൊണ്ടാ? ഗവൺമെന്റ് തിരുത്തിയിട്ടുണ്ട്, തിരുത്തിച്ചിട്ടുണ്ട്. ആ നിലപാടിന് നിലപാട് തെറ്റെന്ന് കണ്ടപ്പോ തിരുത്തുമല്ലോ. അങ്ങനെ തിരുത്തിയല്ലോ ഞങ്ങള്. നിങ്ങൾ തിരുത്തിയോ? നിങ്ങൾ കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവരായി ജീവിക്കല്ലേ ഇപ്പോഴും? പറഞ്ഞല്ലോ, പറഞ്ഞല്ലേ, പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നടപ്പിലാക്കുക. ജനങ്ങൾക്കൊരു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യണമെന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ കേക്ക്, 8-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം കാണാം, എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന്. സമരം വേണ്ടേ? ഞാൻ ചോദിക്കുന്നു, ഇതിനെന്താ പ്രതിരോധം? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെറ്റ് ചെയ്യുന്ന സർക്കാരുകളെ തിരുത്തിക്കാൻ സമരം നമ്മളൊരു ആയുധമല്ലേ? ജനാധിപത്യത്തിലെ ആയുധമല്ലേ? ആ ആയുധം ജനങ്ങൾക്കെതിരെ ഉപയോഗിക്കരുത്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സമരം നടത്തണം. അതാ നിർദ്ദേശം കർശനമായി കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ പ്രശ്നം? ഇനി അത് ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി എന്തെങ്കിലും നടന്നെങ്കിൽ നമുക്ക് അപ്പൊ കാണാം. ഒരാള് എതിർത്തില്ല, സമരത്തെ എതിർത്തതല്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ എന്റെ അഭിപ്രായം. എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും. കോൺഗ്രസിന്റെ ഒരു വലിയ മഹത്വം അതല്ലേ? അവനവന്റെ അഭിപ്രായം തുറന്നു പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പാർട്ടി തീരുമാനമെടുത്താൽ എന്റെ അഭിപ്രായം മാറ്റിവെച്ച് പാർട്ടി തീരുമാനം ഉൾക്കൊള്ളും. അതാണ് കോൺഗ്രസ്. കേസി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞ കറക്റ്റാ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാൻ അടിവരയിട്ട് പറയാ, ഇന്ന കയ്യിൽ വാക്കുണ്ട്, ഞാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഇപ്പെടുത്ത് കാണിച്ചു തരാം. അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായി ഞാൻ വഴിതടയലിനെതിരാണ്. പക്ഷെ അവിടുത്തെ സമരം അദ്ദേഹം ഉൾക്കൊണ്ടില്ലേ? ഈ സംസാരിക്കാനുള്ള ചർച്ചകൾക്കൊക്കെ അദ്ദേഹം മുൻനിന്നില്ലേ? സ്വാഭാവികല്ലേ? നിശ്ചയമായും സംശയം എന്താ കാര്യത്തിൽ? ഇല്ലെങ്കിൽ പ്രതികരണം വരില്ലേ? ആർക്ക്? നമ്മളെ സമരം അടിച്ചു വിളിക്കാൻ വേണ്ടി വന്നിട്ട് നമുക്ക് വേണ്ടി വിചാരം അടിക്കാൻ വന്നാക്കല്ലേ വേണ്ടി വിചാരം വേണ്ടേ? പറഞ്ഞു തീർക്കാൻ ഇങ്ങട്ട് വന്നതാ. ഞാൻ അതിന് പറയാ, ഇങ്ങട്ട് ജോജുവിന്റെ 2 സുഹൃത്തുക്കൾ ഡി സി സി പ്രസിഡന്റിനെ കണ്ട് നമുക്കിത് പ്രശ്നമായി പോകാൻ താല്പര്യമില്ല ജോജുവിന്, നമുക്ക് ഈ പ്രശ്നം തീർക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഡി സതീശൻ ഞാനോട് അടക്കമൊക്കെ ചോദിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു നിർത്താളം വിൻ ചെയ്താളാ, നമുക്ക് അതിന് തർക്കം കൊണ്ടുപോകേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ആ ചർച്ച വന്നത്. പക്ഷേ അതിൽ സാന്ദർഭികമായി സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം എന്ന് പറയുന്ന, ഞാൻ പേര് പറഞ്ഞ് പറയുന്നത് ശരിയല്ല, മന്ത്രിമാരടക്കം ആ വിഷയത്തിൽ ഇടപെട്ടു. പാടില്ലെന്ന് പറഞ്ഞു, നിങ്ങൾ തീർക്കണ്ടെന്ന് പറഞ്ഞു, ഉണ്ണികൃഷ്ണനുമായി നിങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഈ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഒരു വിഷയം ഇപ്പോഴും അദ്ദേഹം വാക്ക് പാലിക്കാതെ വാക്കിൽ നിന്ന് മാറിയത്. ഞങ്ങളല്ല അങ്ങോട്ട് പോയത്, അവരിങ്ങോട്ട് വന്നതാണ്. ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല ഇത് കുറിച്ച് പോണെന്ന്. 100 സമരം കടന്ന് 100 കേസിൽ പ്രതിയായി ജയിൽ കിടക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഇദ്ദേഹത്തിന്റെ ഒരു പെറ്റീഷനിൽ ജയിലിൽ പോകാൻ ഒരു മടിയുമില്ല, പേടിയുമില്ല. മാപ്പൊന്നും പറഞ്ഞിട്ടില്ല.